ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഞാൻ വഴി ഇതുവഴി പോകുന്ന വഴിയിൽ ഒരു വ്യത്യസ്തമായ ഒരു ബോർഡ് കണ്ടു. ആ ഒരു ബോർഡ് കണ്ടിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇതാണ് ആ ബോർഡ്. ഇതുവഴി പോകുന്ന ആരും പണമില്ലാതെ വിശന്നിരിക്കരുത്, അനുവാദമില്ലാതെ സൗജന്യമായി പൊതിച്ചോറ് എടുക്കാം. ഈ ഒരു ബോർഡാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതുവഴി പോകുന്ന വഴി ഒന്ന് കയറിയതാണ് ഒരു ഒമനി ഹോട്ടൽ. ഇവിടെ ഒരു ഒമനി ഹോട്ടൽ കാണാനുണ്ട്. അപ്പോൾ അത് ആരാ നടത്തുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കാം. വീട്ടിൽ ഊണ്, ഈ ഒരു ഒമനി ഹോട്ടലിൻ്റെ പേരാണ് വീട്ടിൽ ഊണ്. ഊണ് 30 രൂപ, ചിക്കൻ കറി ഊണ് 50 രൂപ, മീൻ കറി ഊണ് 50 രൂപ, പിന്നെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ഇതെന്തൊക്കെയാണ് ഇതിലുള്ളത്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചതിൻ്റെ ഒരു കാര്യം. ഹലോ ചേട്ടാ, നമസ്കാരം. ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലോ? ഞാനിവിടെ ഒരു ബോർഡ് കണ്ടു. ആ ഒരു ബോർഡ് കണ്ടിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഒരു വ്യത്യസ്തത തോന്നിയേ. പലവരും അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒന്നും ഇതുപോലെ ഒരു ബോർഡ് കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ചിക്കൻ കറി ഊണ്, മീൻ കറി ഊണ്, പിന്നെ സാമ്പാർ ഊണ്, അങ്ങനെ തന്നെ. പിന്നെ മീൻ വറുത്തത് ഓംലെറ്റ്, തൈര്, അതൊക്കെ. 30 രൂപയാണ് ചോറിന് കഴിക്കുന്നത്? സാധാരണ സാമ്പാർ ഊണ് 30 രൂപ. സാമ്പാർ ഊണ് 30 രൂപ. ഇതാണ് ഒരു പൊതിച്ചോറ്. ഇതാണ് പൊതിച്ചോറ്. ഇതിൽ എന്തൊക്കെ ഉള്ളത്? ഇതിൽ ഉപ്പേരി അച്ചാർ. ഉപ്പേരി അച്ചാർ അച്ചാറുണ്ട്. വേറെ പിന്നെ സാമ്പാർ മോരും. പിന്നെ ചിക്കൻ കറി ഊണ് 50 രൂപ, മീൻ കറി ഊണ് 50 രൂപ, സിംഗിൾ ഓംലെറ്റ് 30 രൂപ. ചാള പറഞ്ഞ പലയിടത്തും പല പേരെ പറയാ. നമ്മളവിടെ മത്തി എന്ന് പറയും. മത്തി രണ്ടെണ്ണം വറുത്തത് 10 രൂപ. രണ്ടെണ്ണം വറുത്തത് 10 രൂപ. 10 രൂപ ഓംലെറ്റ് സിംഗിള് 10 രൂപ. സിംഗിള് 10 രൂപ. അതായത് ഒരു ഒരു ചോറും രണ്ട് മത്തി വറുത്തതും ഒരു ആംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ. ആ 50 രൂപക്ക് വിറ്റിട്ടാണ് ജന സാധാരണക്കാർ പണം ഇല്ലാതെ, അതായത് ക്യാഷ് ഇല്ലാതെ ഇതുവഴി പോകുന്നവർക്ക് ചേട്ടൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മള് ചെറുപ്പത്തില് ഒരുപാടൊക്കെ ബുദ്ധിമുട്ടിണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പൊ ഇങ്ങനെ ലോക്ക്ഡൌണില് കൊറേ നാള് വെറുതെ ഇരുന്നു. വെറുതെ ഇരുന്നപ്പോ നമ്മള് ഒരു ചെറിയൊരു പരിപാടി തുടങ്ങിയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ സഹായം മറ്റൊരാൾക്കും കിട്ടണം എന്നുള്ളൊരു ലാഭത്തിൽ നിന്ന് പണം ഇല്ലാത്തവർക്ക് ബസ്സിട്ടാരും പോണ്ട എന്നുള്ള കുറച്ച് പണം പുറത്തു വെക്കുന്നത് മാത്രല്ലേ. ആര് ബസ്സിന് വന്നാലും കാശില്ലെങ്കിൽ നമ്മള് കൊടുക്കും, എന്നാലും അതില് ഊണ് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ചേട്ടാ ആദ്യം ചെയ്തിരുന്നത്? ഞാൻ ഓട്ടോറിക്ഷ ആയിരുന്നു, ഓട്ടോ പിടിക്കാ. പിന്നെ ബസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓട്ടോ ഇപ്പോ ഓട്ടോ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ കണ്ട് കൊറേ നാളിരുന്നു. ഇപ്പൊ ഒരു ആശയം തോന്നിട്ടാണ് തുടങ്ങിയത്. എത്ര ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇപ്പൊ കുഴപ്പമില്ല. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 4-5 മാസമായി. 4-5 മാസമായി തുടങ്ങിയേ. അതുവരെ ഹോട്ടലില്ലാതെ വീട്ടിലിരിക്കുന്നു അല്ലേ? അതുവരെ ഹോട്ടലിലാണ്ടിരിക്കുന്നത്. ശരി, എത്ര മണി മുതലാണ് ഇവിടെ തുടങ്ങുക? 11:30 വരും. 11:30 ഈ ഫുഡുകൾ കംപ്ലീറ്റ് റെഡി ആവും. 11:30 റെഡി ആവും. ഇവിടെ വരണമെങ്കിൽ ഒരുപാട് നേരത്തെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആരാണ് ഇത് ഉണ്ടാക്കണത്? ഞാനും ഭാര്യയും പിന്നെ പിള്ളേര്, 7 മണിയാകുമ്പോ പിള്ളേര് എനിക്കും, അവര് 4 ആള് കൂടിയിട്ട്. അതെ, വീട്ടുകാർ തന്നെയാണ് പുലർച്ചെ ഉണ്ടാകും. 3:30 ആകുമ്പോ അല്ലേ? എത്ര മണി വരെ ഉണ്ടാകും ഇവിടെ? ഇവിടെ ഒരു 2:30 മണി വരെ. ടോപ്പ് 3 മണി വരെ. 3 മണി കഴിഞ്ഞാ അതേമാതിരി ഇതാ സാനിറ്റൈസർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് സാനിറ്റൈസർ യൂസ് ചെയ്തതിന് ശേഷം അവിടെ കയറാം. പിന്നെ വെള്ളം ബോട്ടിൽ, അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ. അതായത് ഒരു വെള്ളം ബോട്ടിൽ ഇപ്പം ഞാൻ 15 രൂപക്ക് വാങ്ങിച്ചിട്ട് വരികയാണ്. പക്ഷേ ഇവിടുത്തെ റേറ്റ് വെച്ചപ്പോൾ എത്ര എന്ന് അറിയാം? എത്ര ആയിട്ട് ഒരു വെള്ളം ബോട്ടിൽ? 10 രൂപ. 10 രൂപ, അതാണ് പലയിടത്തും പല റേറ്റാണ്. അതെന്താ അതിൻ്റെ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് വരികയാണ്. 15 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ ഇവിടെ 10 രൂപ അല്ലേ. അപ്പൊ എല്ലാം ഒരു മിതമായ ലാഭത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അതാണ് മിതമായ ലാഭം. നമ്മള് വല്ലാണ്ട് കാശ് മോഹിച്ചിട്ടല്ല, ജീവിച്ചു പോവാൻ, ഈ ലോക്ക്ഡൌണിൽ ജീവിച്ചു പോകാനുള്ള ഒരു മാർഗം. അപ്പൊ നമ്മളോട് പരമാവധി കുറവിൽ കൊടുത്ത ആൾക്കാർക്ക് ഒരു ഉപകാരപ്പെടുന്നു. അതിന് വേണ്ടിട്ട് പരമാവധി ഇപ്പൊ ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോ വലിയ കാര്യങ്ങളും ഇല്ല. അപ്പൊ അവർക്കൊരു സഹായമാവും. 30 രൂപ എന്ന് പറഞ്ഞാൽ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് പരമാവധി കുറച്ച് കൊടുക്കുക. എല്ലായിടത്തും 40 രൂപ 50 രൂപ തന്നെ. അപ്പൊ നമ്മള് പരമാവധി ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹോട്ടലില്ലാത്ത സമയത്ത് നല്ലൊരു കാര്യല്ലേ. അപ്പൊ എന്തായാലും ഇതുവഴി പോകുന്നവര് ഇതിന്റെ ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഒരാളെ ചേട്ടൻ പറഞ്ഞ ശക്തനിലേക്ക് പോണ വഴിയാണ് അല്ലേ. അപ്പൊ ഈ വഴിയിലാണ് ഇവിടെ ഇങ്ങനെ ഇതേ പോലെ ഒരു
ഒമനിയിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം എന്താണേലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും ഇതുവഴി പോകുന്നവർ ഇവിടെ കയറിയിട്ട് ഒരു ഭക്ഷണപ്പൊതി വാങ്ങിക്കുക. കാരണം വലിയ വലിയ ഹോട്ടലുകളൊന്നും നമ്മൾ ഇതുപോലൊരു ബോർഡ് കണ്ടിട്ടില്ല. അതായത് ഭക്ഷണം ഫ്രീ, പണമില്ലാതെ ആരും പട്ടിണി കിടക്കരുത് ഇതുവഴി പോകുമ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കണ്ട, ഇത് പണമില്ലാത്തവർ ഇവിടെ വന്ന് കഴിക്കട്ടെ. നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കണമെങ്കിൽ ആൾക്ക് സപ്പോർട്ട്, അദ്ദേഹത്തിന് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.